ഹൗസ് മലയാളി ഹൗസ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയില് ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ക്ലബ് ഹൗസ്, എന്തിനാണ് ക്ലബ് ഹൗസ്, എന്തുകൊണ്ട് ക്ലബ് ഹൗസ് എന്നതിനെ കുറിച്ചാണ്. വെൽക്കം ടു മൈ ചാനൽ, വാ പറഞ്ഞു തരാം. കാര്യത്തിലേക്ക് കടക്കാം. ഒന്ന്, എന്താണ് ക്ലബ് ഹൗസ്? വളരെ റീസെന്റ് ആയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവത്തെ കുറിച്ച് അറിയുന്നത്. ക്ലബ് ഹൗസ് അതൊരു എന്താ പറയാ, ഒരു സോഷ്യൽ മീഡിയ പോലെ തന്നെയാണ്. അതായത് നിങ്ങളുടെ ഒരു വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് ഒക്കെ പോലെ തന്നെ. പക്ഷെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഇവിടെ നിങ്ങൾക്ക് ആർക്കും മെസ്സേജ് അയക്കാനോ ഫോട്ടോസ് അയക്കാനോ വീഡിയോസ് അയക്കാനോ ഒന്നും പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാൻ പറ്റും ത്രൂ ഓഡിയോ. ഇപ്പൊ എന്നാ, നമ്മള് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു വാട്സപ്പില് ഗ്രൂപ്പ് കോൾ ചെയ്തു, വീഡിയോ കോൾ അല്ല ഓഡിയോ കോൾ ചെയ്തു, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഒരു സൂം മീറ്റിംഗ്, ഈ മീറ്റിംഗില് വീഡിയോ ഓഫാണ്, ഓഡിയോ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ എന്നൊന്ന് വിചാരിച്ചു നോക്കിയേ. അതുപോലെ തന്നെയാണ് ക്ലബ് ഹൗസ്. ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പത്തിൽ എനിക്ക് പറയാൻ പറ്റാം. പിന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല്, ഇവിടെ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാവും. അപ്പൊ അവര് പല ടോപ്പിക്കുകൾ സംസാരിക്കുന്നുണ്ടാവും, നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഉണ്ടാവും. ഒരു പക്ഷെ നമ്മളിങ്ങനെ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ആരെങ്കിലും ഒന്ന് ചർച്ച ചെയ്തിരുന്നെങ്കിൽ, അതിൽ എനിക്കൊന്ന് പങ്കെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ, എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് എങ്കിൽ, നിങ്ങൾക്കുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ക്ലബ് ഹൗസ്. അവിടെ പല തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവും. കുഴിയാന തൊട്ട് അങ്ങ് ആഫ്രിക്കൻ ആന വരെയുള്ള കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പല കാര്യങ്ങളായിരിക്കും അവിടെ ചർച്ച ചെയ്യാം. ഇപ്പൊ എന്താ പറയുക, ഡ്രാഗൺ കുഞ്ഞുങ്ങളെ വിൽക്കാനുണ്ട്, വളർത്താനുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ എന്താ പറയുക ലൈവായിട്ട് പ്രൊപ്പോസ് ചെയ്യാൻ ആൾക്കാർ അവിടെ റെഡിയാണ്. വേറൊരു ഗുണം എന്താന്ന് വെച്ചാല്, നിങ്ങൾക്ക് അവിടെ സംസാരിക്കണം എന്നില്ല, നിങ്ങൾക്ക് മറ്റുള്ളവർ പറയുന്നത് ചുമ്മാ കേട്ടുകൊണ്ടിരിക്കാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാൻ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനും ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്കും അവിടെ ഒരു സ്പീക്കർ ആവാൻ ചാൻസ് ഉണ്ട്. ചില സമയത്ത് നമുക്ക് തോന്നും ഇതൊരു റേഡിയോ പോലെയാണ്, അതങ്ങ് ഓൺ ചെയ്ത് വെച്ച് നമുക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം. നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ആൾക്കാർ സംസാരിക്കുന്നത്, അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത്, നമുക്കിതുവരെ തോന്നാത്ത പല ഐഡിയാസും ആയിരിക്കും നമുക്ക് അതുവഴി തോന്നാൻ പോകുന്നത്. സോ ഇത്രയാണ് ക്ലബ് ഹൗസ്. ഇനി എന്തിനാണ് ക്ലബ് ഹൗസ് എന്താ പറയാ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പക്ഷെ ഇതെല്ലാം കുത്തി ഇരുന്ന് ടൈപ്പ് ചെയ്ത് അയക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല. ഒരാളെ കണ്ട് നമ്മൾ നേരിട്ട് സംസാരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ഫോം വിളിച്ച് സംസാരിക്കുന്നത് പോലെ ഇവിടെ നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാവും. ചിലർക്ക് പൊളിറ്റിക്സ് ആവാം, ചിലർക്ക് റിലീജിയൻ ആവാം, ചിലർക്ക് ഫുട്ബോൾ ആകാം, ചിലർക്ക് മൂവീസ് ആവാം, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽസ് ആവാം, അങ്ങനെ അങ്ങനെ എന്തൊക്കെ ടോപ്പിക്കുകളാണ് ഈ ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ അതൊക്കെ അവിടെ ലഭ്യമാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ക്ലബ് ഹൗസിലൊരു റൂമിൽ കയറി, അവിടെ റൂമിൽ കയറിയെന്നാട്ടോ പറയാ, അതായത് അവിടെ പല റൂമുകളാണ് അവൈലബിൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക് സംസാരിക്കുന്ന റൂമില് നിങ്ങൾക്ക് കയറാം. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റൂമിൽ കയറി, ഏതാന്ന് ഞാൻ പറയുന്നില്ല, എന്റെ ദൈവമേ ലാസ്റ്റ് ഞാൻ അവസാനം നിർത്തി പോരേണ്ടി വന്നു. അടിയെന്ന് വെച്ച പൊരിഞ്ഞടിയായിരുന്നു. എന്താ പറയാ, പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു കഴിയുമ്പോ അവിടെ പ്രശ്നങ്ങൾ നടക്കില്ലേ, അതുപോലെ ബഹളമായിരുന്നു. അങ്ങനെയും അവിടെ സംഭവിക്കുന്നുണ്ട്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റൂം എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാല്, നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ കണ്ടിട്ട് മറ്റൊരാള് നിങ്ങളെ പ്രൊപ്പോസ് ചെയ്യും. ഇൻട്രസ്റ്റിംഗ് അല്ലേ? എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി കേട്ടോ. ഇതെന്താ പറയാ, ഒരു അടിപൊളി ടൈം പാസ് സംഭവമാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു റേഡിയോ പോലെ വിചാരിച്ചാൽ മതി, നമുക്ക് എന്താണോ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ആ കൂട്ടത്തിൽ ഇതൊക്കെ കേൾക്കാം, തമാശകൾ ഉണ്ടാവും, ബുദ്ധിപരമായ സംസാരങ്ങൾ ഉണ്ടാവാം. ഇതൊരു നേരം പോക്ക്, ശരിക്കും ഒരു നേരം പോക്ക് തന്നെയാണ് ഇത്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നേരം പോക്ക്. ഇനി എന്തുകൊണ്ട് ക്ലബ് ഹൗസ്? ഇപ്പൊ എന്താ പറയാ, നമുക്ക് ഒരുപാട് സോഷ്യൽ മീഡിയകൾ അവൈലബിൾ ആണ്. പിന്നെ എന്തുകൊണ്ടാണ് ക്ലബ് ഹൗസ്? എന്തുകൊണ്ടാണെന്ന് വെച്ചാല്, ഫോർ എക്സാമ്പിൾ വാട്സപ്പ്. ഇപ്പൊ വാട്സപ്പിൽ നമുക്ക് ഒരാളുമായിട്ട് ചാറ്റ് ചെയ്യണമെങ്കിൽ കുത്തി ഇരുന്ന് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കണം. അതൊരു വലിയ എസ്സേ പോലെയൊക്കെ ആണെങ്കിൽ മടുക്കും. നമ്മൾ പകരം വോയിസ് മെയിൽ അയക്കും അല്ലെ. ഇപ്പൊ എന്താ പറയാ, ഒരു ഗ്രൂപ്പ് കോൾ ചെയ്യണം തോന്നുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയെന്നും വരത്തില്ല. ഇപ്പൊ ഫേസ്ബുക്ക് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു സംഭവത്തെ കുറിച്ചുള്ള ഒപ്പീനിയൻ എന്താന്ന് നമുക്ക് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫേസ്ബുക്കിൽ എന്തെങ്കിലും പോസ്റ്റ് ഇടേണ്ടി വരും. അങ്ങനെ വേണേ അതിന്റെ പുറകിൽ നമ്മളെ വ്യക്തിപരമായിട്ട് തന്നെ ആളുകള് ഹേർട്ട് ചെയ്യാനും ചാൻസ് ഉണ്ട്. പക്ഷെ ക്ലബ് ഹൗസിന്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാല്, നിങ്ങളൊരു സെലിബ്രിറ്റി ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാണെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനല്ലാതെ വേറെ ആർക്കും അറിയാനായിട്ട് സാധിക്കത്തില്ല.
എവിടെയും കയറി എന്തഭിപ്രായവും പറയാം. പിന്നെ നമുക്ക് അറിയാവുന്നതാണ്, നമ്മള് മിക്കതും വീഡിയോ കോളുകളെക്കാളും ഓഡിയോ കോളുകളാണ് നമുക്ക് പരിചയമില്ലാത്തവരുമായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യാം. നമ്മള് മറ്റാരുമായിട്ട് ഷെയർ ചെയ്യാൻ നമുക്ക് സാധിക്കാതിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റാരും കേൾക്കാനായിട്ട് തയ്യാറാകാതിരുന്ന അവസരങ്ങൾ നമുക്കുണ്ടാവും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കാൻ ആൾക്കാരുണ്ടായിരിക്കും. ഇതെങ്ങനെയാ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ള കാര്യം നോക്കാം. ഇൻസ്റ്റാൾ ചെയ്യാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പ്ലേ സ്റ്റോറിൽ പോവുക, ക്ലബ് ഹൗസ് ടൈപ്പ് ചെയ്യുക, അത് ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ ലോഗിൻ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ ഉടനെ നമുക്ക് അതിലേക്ക് കയറാനായിട്ട് പറ്റത്തില്ല. പകരം നമ്മളെ ഓൾറെഡി ക്ലബ് ഹൗസിലുള്ള നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് വന്നിട്ട് ഇൻവൈറ്റ് ചെയ്യണം. അങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ കയറാം. ഒരു ഗ്രൂപ്പില് എന്താ പറയുക, മാക്സിമം 5000 ആൾക്കാരെ വരെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമ്മളിപ്പോ റൂമിൽ കയറുകയാണെങ്കിൽ നമുക്ക് ആദ്യം സ്പീക്കേഴ്സിനെയും മോഡറേറ്റേഴ്സിനെയും ഒക്കെ കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ താഴോട്ട് പോകും തോറും ഇത് കേൾക്കാനായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഇത്രയാണ് ക്ലബ്ബേഴ്സിനെ കുറിച്ച് എനിക്ക് സിമ്പിൾ ആയിട്ട് പറയാനായിട്ട് സാധിക്കുക. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി ക്ലബ്ബേഴ്സിൽ വെച്ച് കാണാം. Until then, Hakuna Matata.